अस्सलामु अलैकुम ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു റിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത് റിങ് കൊണ്ട് റിങ് പോലത്തെ ഒരു ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഈ എന്താണ്ടാണ് ഈ കവുങ്ങിന്റെ ഈ ഓല കൊണ്ട് നമുക്ക് ഒരു റിങ് ഉണ്ടാക്കി എടുക്കാം പണ്ട് കാലത്തൊക്കെ ചട്ടിയോ കമ്മലോ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇത് അതിനുവേണ്ടി നമുക്ക് ആദ്യം നമുക്ക് ഈ വേറെ നമ്മൾ ഒന്നും എടുക്കുന്നില്ല കയറോ അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല ഇതിന്റെ ഈ പാളയന്റെ ഈ വള്ളി കൊണ്ട് നമുക്ക് ഇത് നമുക്ക് ഞാൻ ചെറിയ റിങ്ങാ ഉണ്ടാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ചെറിയ ലോണൊക്കെ ഈ കവുങ്ങിൻ്റെ ഓലേൻ്റെ കാലിങ്ങനെ എടുക്കാം വട്ടത്തിൽ ഇങ്ങനെ മൂന്നാലെണ്ണം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചുരുട്ടുക ചുരുട്ടിയതിനു ശേഷം ഇങ്ങനെ പിടിക്കുക അതിന് ശേഷം നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു വള്ളി എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക എന്നിട്ട് അതിനെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ കെട്ടി അകത്തോട്ട് വെക്കുക പിന്നെ ഇതുപോലൊരു ഓലക്കാലെടുത്ത് അതിനുശേഷം അതിങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക കെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ ആക്കുക ഇതുപോലെ എല്ലാം ഇങ്ങനെ വട്ടത്തിലാക്കി ഇങ്ങനെ കെട്ടി എടുത്താൽ മതി അപ്പോൾ തിരികെ ഏക്കി കിട്ടും അവസാനം അവിടെ നിന്ന് വേറൊന്നും എടുത്തിട്ടാ പിന്നെ നമ്മളിതുപോലെ ഈ കവുങ്ങിൻ്റെ ഓലേൻ്റെ കാലെടുത്തിട്ട് അതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക അത് വീണ്ടും ഇങ്ങനെ വെച്ച് വീണ്ടും കെട്ടി കൊടുക്കുക വീണ്ടും അങ്ങനെ രണ്ടെണ്ണം എടുക്കുക അങ്ങനെ നമ്മൾ ഒരു ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പട്ടയം കൊണ്ട് വെക്കാണെങ്കിൽ
നമ്മൾ ഈ കവുങ്ങിൻ്റെ ഉലകൊണ്ട് തന്നെ ഇത് കെട്ടിയെടുത്തേക്കുന്നത്, അതിൻ്റെ പാള കൊണ്ടാണ് ഇത് ലാസ്റ്റ് ഇത് കെട്ടി കൊടുത്തേക്കുന്നത്. ഇത് ലാസ്റ്റ് പിന്നെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന തുമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് നമുക്ക് ഇങ്ങനെ ഭംഗിയാക്കി വെക്കാം. ഇതുപോലെ പണ്ട് ആൾക്കാർ ചട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് റിങ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് കരിയൊക്കെ ഉള്ള പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. നമ്മൾക്ക് ചട്ടിയൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇത് ഭംഗി ആ കരിയാവത്തില്ല, മറ്റേ റിങ് പോലെ തന്നെ നല്ല ഗുണം ചെയ്യും, ചെയ്ത് നല്ല ഭംഗിയുണ്ട്. ആ ഇതുപോലൊക്കെ നല്ല ഉണ്ടാക്കിയ റിങ്ങിന് വേണ്ടി പൈസയും കൊടുക്കണ്ട, നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. ഈ ചട്ടിയൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ്. ആ ഇന്ന് നമുക്കൊരു പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വലിയ നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്ത് അതിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള ഒഴിച്ചു കൊടുക്കാൻ ഞാൻ മെഷർമെൻറ്റ് കപ്പിലല്ല, ഇത് ഉണക്കത്തെ വലിയൊരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒന്നര കപ്പ് അല്ലെങ്കിൽ രണ്ടര കപ്പ് അരിഞ്ഞത് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഇത് ഉണക്കത്തെ വലിയ കപ്പിലാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് സോക്കായി വന്നോട്ടെ. അതിന് ശേഷം നമ്മൾ കുറച്ച് എള്ള എടുത്തിട്ടുണ്ട്, പിന്നെ കായപ്പൊടി, ഉലുവപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. ഞാൻ ഇടുമ്പം അപ്പോൾ കാണിച്ചുതരാം. ഇനി മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇഞ്ചി തന്നെ, ഇഞ്ചി തന്നെ കഴുകി വൃത്തിയാക്കട്ടെ, അതിനുശേഷം കാണിച്ചുതരാം. പിന്നെ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ഒന്ന് നല്ലപോലെ ചൂടാക്കാം. ചൂടായതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു 25 ഗ്രാം ഓയിൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ ഇടുന്നതല്ല, ഞാൻ വറ്റൽമുളക് ഇടുന്നില്ല, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ. കടുക് നല്ലപോലെ പൊട്ടിയിടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു 150 ഗ്രാം എടുത്തേക്കുന്നു. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ആ ഇനി നമുക്ക് അതിനോട്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഗ്രീൻ ചില്ലി, ഈ പച്ചമുളക് ഞാനൊരു ചെറിയ 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ചീരുള്ളിയും 10-12 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഞാൻ ഇട്ട് കൊടുക്കാറ്. ഇനി നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പേ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ ഫ്രൈയാക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് 2-3 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂണ് ഇട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മണിക്കൂർ ചൂടുവെള്ളം ഒഴിച്ച് വലിയ നാരങ്ങ വലുപ്പത്തിനെടുത്ത് അത് വലിയ ഒരു കപ്പ് വെള്ളം എടുത്ത് കലക്കി അരിച്ചെടുത്താണ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലൊന്ന് തിളച്ച് വറ്റുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ബാക്കി സാധനം ചേർക്കാം. ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ പുളിയിഞ്ചി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, ഒരു കുറച്ചൊക്കെ ഒന്ന് വറ്റി പകുതിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 ചക്കര പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. 3 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഒന്നുകൂടെ ഒന്ന് വറ്റി വന്നോട്ടെ. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വറ്റി വന്നോട്ടെ. നമ്മുടെ പുളിഞ്ചി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം 1 ടീസ്പൂണ്. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. റെഡി ആയിട്ടാണ് നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്തതാണ് എപ്പോഴും നട്ടത്. നമ്മളെ
പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ റിങ്ങിലോട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു ഉണങ്ങിയ ഒരു എയർ ടൈറ്റായ പാത്രത്തിലോട്ട് ഈ പുളിയിഞ്ചി മാറ്റി വെക്കാം.